ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഇഫ്താർ മിനി ബ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഒരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ സൈഡ് സൈഡ് വ്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ നൂഡിൽസാണ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ചൂടായി വന്നിട്ടാണ് നമുക്കിനി അതിലേക്ക് കുറച്ച് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള മാത്രമല്ല, ഫസ്റ്റ് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ടതിന് ശേഷം പച്ചമുളക് ഇട്ടാലും പ്രശ്നമില്ല. എന്നിട്ട് നന്നായി അതിനൊന്ന് വറുത്തെടുക്കുക. അത് നന്നായി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റും കൂടി ഒന്ന് ഇട്ടെടുക്കുക. അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഫിഷ് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമുക്കൊരു തിരക്കിട്ട സമയമാണെങ്കിൽ നമുക്കെന്ത് ചെയ്യുക, ഈ ഒരു ടൈപ്പിൽ ചെയ്യാൻ പറ്റും. മുട്ടയും മസാലയൊക്കെ ഒന്നിച്ചിട്ട് ചെയ്തിട്ട് ആ ഒരു ടൈപ്പിലും കൂടി ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് സമൂസയും കൂടി അതേ ഒരു ഓയിലിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. നന്നായി ചിക്കിപ്പൊരിക്കുക. ഇതും നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാത്രത്തിൽ നന്നായി ചിക്കിപ്പൊരിച്ച് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കുക. നന്നായി ചിക്കി പൊരിച്ചെടുക്കുക. നമ്മളിപ്പോൾ കുറച്ച് തിരക്കായത് കൊണ്ടാണ് ഈ ഒരു പരുവം കാണിച്ചിരുന്നുള്ളത്. സോ നമ്മൾ പിന്നെ ഈ ഒരു റെസിപ്പിയും കൂടി ചെയ്തിട്ടുണ്ട്, ചിക്കൻ്റെ സ്ട്രിപ്സ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയാനൊന്നുമില്ല, കാരണം നമ്മൾ റെഡിമെയ്ഡ് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക്. പക്ഷേ ഈ ഒരു പൗഡർ പറയുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ചിക്കൻ്റെ സ്ട്രിപ്സാണ് ചെയ്തിട്ടുള്ളത്. സോ പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച നൂഡിൽസും കൂടി ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് നല്ലോണം വെന്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.